ജൂൺ പകുതിയായിട്ട് മഴയൊന്നുമില്ല, പുഴയെല്ലാം വറ്റിക്കിടക്കുക. ചപ്പാത്ത് ഇതാണ് കരിന്തീരി സ്കൂൾ കേട്ടോ, യു പി സ്കൂളാണേ. നമ്മുടെ പുതിയ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കണ്ടോ, വണ്ടിയൊക്കെ നല്ല എന്നാ സ്പീഡിലാണ് വരുന്നത് നോക്കി. മലങ്കര പ്ലാന്റേഷൻ്റെ തേയിലത്തോട്ടോ ഇത് കേട്ടോ. മഴയൊക്കെ കുറേശ്ശെ പെയ്യാൻ തുടങ്ങി, കാരണം കാലാവസ്ഥയൊക്കെ അങ്ങനെ ഒരു ഡാർക്കായേ. ഇത് നമ്മുടെ ഏലപ്പാറ ഭാഗത്തു നിന്നൊക്കെ ഉത്ഭവിച്ചു വരുന്ന ഒരു നദിയാണ്, പെരിയാറുമായിട്ട് കൂടി ചേരാൻ വേണ്ടി പോകുന്നതാണ്. മലങ്കരക്കാരുടെ ഈ തേയിലത്തോട്ടം നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ നോക്കി. അതിൻ്റെ നടുക്കൂടി വഴിയും പോകുന്നു, നമുക്ക് കുറച്ചപ്പുറം വരെ ഒന്ന് പോയി നോക്കാം. ഇപ്പം മഴ കുറേശ്ശെ പെയ്യാൻ തുടങ്ങി കേട്ടോ. എന്താണോ ഇപ്രാവശ്യം മഴക്കാലം താമസിക്കുന്നതെന്ന് അറിയത്തില്ല, ഇനി ഈ ചാറ്റൽ മഴയും ചിലപ്പോൾ തോന്നുമ്പോൾ ഒരു മഴയൊക്കെ ഉള്ളൂ, കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല. എന്ത് ഭംഗിയല്ലേ ഈ മേഖല കാണാൻ നോക്കി. അവിടെ ഒരു പാലമുണ്ടേ, ഞാൻ അത് ഉദ്ദേശിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. സ്കൂട്ടർ ഇരിക്കുന്ന വഴിയില്ല, അര കിലോമീറ്റർ അപ്പുറേ, ഇനി തിരിച്ച് അത്രയും ദൂരം ഇങ്ങോട്ട് നടക്കണം. പക്ഷേ ഈ അങ്ങോട്ടുള്ളൊരു കാഴ്ചകളുണ്ടോ, എന്നാ അടിപൊളിയാണ് നോക്കി. ഹൈ റേഞ്ചിൽ ഇങ്ങനെയും കാഴ്ചകളുണ്ടോ. ഇത് കരിന്തിരിപ്പാലമാണ് കേട്ടോ. കരിന്തിരി എന്ന് പറഞ്ഞാൽ ഇതിലേ നമുക്ക് പോയാൽ മ്ലാമലയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതേ. അക്കര കയറി, ഈ പുഴയ്ക്ക് അക്കര കയറി അങ്ങനെ വണ്ടിപ്പിരിയാറൊക്കെ പോകാം. മെയിൻ റോഡ് ഏലപ്പാറയിലുള്ള ഒരു പാലമുണ്ട്, വലിയ പാലം. പെരിയാറ്റിലേക്ക് പോയി ചേരുന്ന നമ്മുടെ ഏലപ്പാറ പുഴ. ഈ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഏലപ്പാറ പോകുന്ന വഴി വന്നപ്പോളേ ഈ മേഖല നല്ലൊരു കാഴ്ച വെക്കണ്ടേ, അപ്പോൾ എന്നാൽ ഇവിടുന്ന് ഒരു വീഡിയോ അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കരിന്തിരിയാണ് നിൽക്കുന്നത് കേട്ടോ, കരിന്തിരി പാലത്തിന് ഇപ്പുറേ. ഈ വഴിക്ക് നമ്മൾ വണ്ടിപ്പെരിയാറ് മ്ലാമലയൊക്കെ പോകുന്ന റോഡാണേ. ഞാൻ താഴെ വരെ പോയിച്ച് തിരിച്ച് കയറി വരുമായിരുന്നു. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു മേഖല നമ്മളെപ്പോൾ വന്നാൽ അടിപൊളിയാണ് കേട്ടോ. എന്ത് ഭംഗി അവിടെ കാണാൻ നോക്കി. ഇത് ചീന്തലാറുള്ളൊരു പള്ളിയാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ റോമൻ കത്തോലിക്ക ചർച്ച്. ഇവിടങ്ങളിൽ പള്ളി ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഒരു സൈഡ് നല്ലൊരു തേയിലയുണ്ട്, മോൾഭാഗമൊക്കെ അങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് താഴോട്ടൊരു വഴി പോകുന്നുണ്ട്, അങ്ങ് താഴേക്ക് ഒരുപാട് താമസക്കാരുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പേ നല്ല മഴയായിരുന്നേ, അന്നേരം കോട്ടൊക്കെ കയറ്റിയിട്ടു, പെട്ടെന്ന് ആ മഴ മാറി, കാലാവസ്ഥ പെട്ടെന്ന് ചൂടായി. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് മഴയൊന്നും പെയ്യില്ലായിരിക്കും. ഇപ്രാവശ്യം മഴയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമുക്കേ കുറച്ച് താഴേക്ക് ഒന്ന് പോയി നോക്കാം, അങ്ങോട്ട് എന്തെങ്കിലും കാഴ്ചകൾ കിട്ടുമോ നോക്കാവേ. ഇതൊക്കെ താഴോട്ട് സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ്. ആ മലയിൽ തേയിലയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചേച്ചി തേയില പെട്ടെന്ന് കാണാം. ഈ വഴി പിന്നെ അങ്ങനെ നീണ്ടു നിവർന്നാൽ കിടക്കുകയാണ്. അപ്പുറത്തോട്ട് കുറേ താമസക്കാരൊക്കെ ഉണ്ടെന്നോ, നമ്മൾ വന്ന വഴിക്ക് തന്നെ ഈ വഴി പോയി കയറുന്നതാണ് തോന്നുന്നു കേട്ടോ. ആകാശമൊക്കെ അവിടെ തെളിഞ്ഞുണ്ടോ, നീലയും വെള്ളയും മേഘങ്ങളായി.
താഴെ കുറച്ച് വാഴയൊക്കെ കാണാം അതിൻ്റെ ഇടയ്ക്ക്. ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് വാഴ വന്നത്. താഴെ നിന്നൊരു ടിപ്പർ കയറി വരുന്നു. ടിപ്പറല്ല കേട്ടോ, ചെറിയ ലോറിയാണ്, പിക്കപ്പ്. എന്തോ ലോഡ് എടുക്കാൻ വേണ്ടി, ലോഡ് ഇറക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇവിടെ ഇതൊക്കെ കാഴ്ചയുള്ളതെന്നാണ് തോന്നുന്നു കേട്ടോ. നമുക്ക് നല്ല തിരിച്ച് റോഡിലേക്ക് കയറി പോവാമേ. താഴോട്ട് വലിയ കുഴപ്പമില്ല, അതൊരു പ്രത്യേകതരം ഒരു കാഴ്ചയാണ്. ഒരുപാട് കാഴ്ചയൊന്നും ഇല്ലാത്തൊരു സ്ഥലം, പക്ഷേ ഒന്നുമില്ലാത്തപ്പോൾ അതും ഒരു കാഴ്ചയല്ലേ. ഇത് ഇലക്ട്ര എന്ന് പറയുന്ന ഒരു സോളാർ വാട്ടർ ഹീറ്റർ കമ്പനിയുടെയാണ്. നമ്മൾ വെച്ചാണ് 10 വർഷം മുമ്പേ. ഇതിപ്പോൾ ചെറിയ ഒരു എയറിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നായിരുന്നു കേട്ടോ. ഇന്നും 10 വർഷമായിട്ടും അതിൻ്റെ ഒരു ഇടയ്ക്ക് റീവർക്ക് ചെയ്ത് ഇച്ചിരി പെയിൻറ്റിങ് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്, കാരണം ലൈഫ് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടും. ഇനി ഒരു 10 വർഷം കൂടി ഇന്നാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എയർ കയറാൻ കാരണം ആ വാട്ടർ ടാങ്ക് അത്രയും ദൂരത്തിലാണ്, അതുകൊണ്ടാണ് അവിടെ ഇവിടെ പറമ്പിലിരിക്കുന്നത്. ഒരു 10-15 മീറ്റർ ദൂരമുണ്ടായി. ദൂരം കുറഞ്ഞാൽ എയറിൻ്റെ പ്രശ്നം കുറയും. കുഴപ്പമില്ലാതിരുന്നതാണ്. ആ മലയുടെ മുകളിൽ കയറി നിൽക്കുവാരനെ ദൂരോട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കണം. അതിൻ്റെ മുകളിൽ ആ മരത്തിനപ്പുറത്ത് നല്ല അടിപൊളി റിസോർട്ടുണ്ടേ, നല്ലൊരു തേയിലത്തോട്ടവും. ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഈ തേയിലത്തോട്ടത്തിനിടയിൽ ഈ റിസോർട്ടുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നോക്കി ഈ മേഖലയെല്ലാം മൊത്തം റിസോർട്ടുകൾ പുതിയതൊക്കെ ഒരുപാടെണ്ണം കയറി വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അവിടെ ഒരെണ്ണം പണിയുന്നത്, അത് പാലൊഴുകുംപാറയിലെ വാട്ടർഫാൾസാണ് കേട്ടോ. ദൂരത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണത്തുള്ളത്. ഈ റിസോർട്ടിൻ്റെ മുകളിലായിട്ടുണ്ടോ, നമ്മളപ്പുറത്തെ റോട്ടിൽ നിന്ന് കണ്ട ആ റിസോർട്ടാണ്. ആ തേയിലക്കാട്ടിൽ സെൻട്രലായിട്ടിരിക്കുന്നുണ്ടോ. ഇപ്പം വാഗമണ്ണിലെ മൊട്ടക്കുന്നുകൾക്ക് എന്തൊരു ഭംഗിയാന്ന് നോക്കി. നല്ല പച്ചപ്പട്ട് വീച്ച പോലെ, അതിൻ്റെ കൂടെ ആ നീലാകാശവും വെള്ള മേഘവും. ഇപ്പോൾ ഇവിടെ എല്ലാം പച്ചപ്പ് കാരണം ഒരു രക്ഷയില്ല. ഒരു 2 മാസം മുമ്പ് ഇതെല്ലാം ചുവന്ന് കിടക്കുകയായിരുന്നേ. അവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ നമുക്ക് കാണാം. ആ ഹോം സ്റ്റേയുടെ മുകളിൽ സോളാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, മുകളിലും താഴെയൊക്കെ. ഈ മൊട്ടക്കുന്ന് കാണാനാണ് ഇവിടെ ഈ വാഗമണ്ണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. വാഗമൺ മെഡോസിലോട്ട് പോയിട്ട് ഒത്തിരി കാലമായി, ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ആളൊക്കെ കുറേ കുറവുണ്ട്. മെഡോസിലെ മൊട്ടക്കുന്നുകൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കല്ല് വിരിച്ച പാതയും സൈഡിൽ ഈ ചെടിയും. ഇപ്പം നമ്മൾ ഈ മെഡോസിലോട്ട് വന്നിട്ട് ഒത്തിരി നാളായായിരുന്നേ. ഇപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടുണ്ട്, പച്ചപ്പൊക്കെ വന്നിട്ടേ. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, ആളൊക്കെ കുറവാ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർണ്ണ ഭംഗിയാർന്ന മൊട്ടക്കുന്നുകളുള്ള ഈ വാഗമണ്ണിലാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി. മൊട്ടക്കുന്നും ഇടയ്ക്ക് ചെറിയ തുരുത്തു പോലെ മരങ്ങളും. ഇവിടെ ഇതാ പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പെഡൽ ബോട്ടിംഗ് ആണേ. ഇനി നമുക്ക് ഈ വഴി മുന്നോട്ട് പോയി നോക്കാം. നമ്മളുടെ വാഗമണ്ണിലെ സാധാരണ കാഴ്ചകളൊക്കെ തന്നെ, പക്ഷേ ഇപ്പോൾ ഇച്ചിരി കളറായിട്ടുണ്ട്. മഴയൊക്കെ പെയ്തേ പച്ചപ്പൊക്കെ വന്നപ്പോൾ. പിന്നെ
പിന്നെ ആളും കുറവുണ്ട്. ഇനിയിപ്പോ ഓണം ഒക്കെ ആവുമ്പോഴത്തേക്ക് നല്ലപോലെ ആളാവേ. രണ്ടു മാസം കഴിയണം. സിപ്പ് ലൈനാ കാണുന്നത് കേട്ടോ. അപ്പൊ അതേ കയറാനൊന്നും ആളില്ല. അങ്ങനെ ഈ മുട്ടക്കുന്ന് കാണാൻ വന്നപ്പോ ഇവിടെ ആളേ ഇല്ല കേട്ടോ. അതിലൊക്കെ ഓരോ ആൾക്കാര് ആ മുട്ടക്കുന്നിനെ ഈ മുട്ടക്കുന്നിനെയൊക്കെ മുകളിലുണ്ട്, അത്രേ ഉള്ളൂ. ആ നമ്മൾ നോക്കണ്ട, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുട്ടക്കുന്നിൻ്റെ ഒരു കാഴ്ച ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്നത് ഈ ഭാഗത്താണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ അപ്പുറത്തോട് കയറി വന്നപ്പോൾ കണ്ടതാണേ, പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഒന്നും കൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കും. സിപ്പ് ലൈനൊക്കെ കാലിയായിട്ട് കിടക്കുന്നു. അങ്ങേ സൈഡിൽ വാഗമണ്ണിലെ റിസോർട്ടുകളൊക്കെ കുറേ കാണാം കേട്ടോ. പിന്നെ തങ്ങൾപ്പാറ, മുരുകമ്മല, കുരിശുമലയൊക്കെ നമുക്ക് ഇവിടുന്ന് കുറേയൊക്കെ കാണാവേ. ഏറ്റവും അടുത്ത് കാണുന്നത് ഇതാണ്, ഈ തങ്ങൾപ്പാറയുടെ. ഈ മുട്ടക്കുന്നിന് പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഈ മുട്ടക്കുന്നിൽ നിന്ന് കയറിയെങ്കിലും നമുക്ക് തോന്നും ആ മുട്ടക്കുന്നാണ് കുറേ കൂടെ ബെറ്റർ എന്ന്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ബെറ്റർ എന്ന്. അതാണ് ഈ മുട്ടക്കുന്നുകളുടെ ഒരു റിസോർട്ടിൻ്റെ പണി പകുതിയായി നിന്നുപോയി കേട്ടോ. ഇനി നമുക്ക് ആ താഴെ പോയാൽ ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്, ചെറിയ ബോട്ടിംഗ് ഉണ്ട്, പിന്നെന്താ കയാക്കിങ് അങ്ങനെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അതൊന്ന് കണ്ടുവരാം. തടാകത്തിൽ ചെറിയ രീതിയിലൊക്കെ ബോട്ടിംഗ് നടക്കുന്നുണ്ടേ. അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് ശരിക്കും കാണാവേ. പിന്നെ നിങ്ങൾക്ക് സ്കൈ സൈക്ലിംഗ് ഒക്കെ പോകണോ, ഇതാ ഇവിടുന്ന് പോവാം. ഇതാണ് പോട്ടിയാട്, കയാക്കിങ് വള്ളങ്ങളും മിനി ബോട്ടുകളും എല്ലാം പെഡൽ ബോട്ടുകളാണ് കേട്ടോ. യന്ത്രവൽക്കരണം ഒന്നും ഇവിടെ ഇല്ല. ഇത് തടാകം കുറച്ചേ ഉള്ളു കേട്ടോ, ഒത്തിരി ഏരിയൊന്നുമില്ല. പക്ഷേ ഇതിൽ കൂടെ ഒരു ബോട്ട് സവാരിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസൊക്കെ കിട്ടുമേ. അക്കരയ്ക്ക് പോകാൻ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാവേ. ബ്രിഡ്ജെന്നൊന്നും പറയാനല്ല, ചെറിയൊരു കൈവരി പാലം. പിന്നെ ഇത് ഒരു ചെക്ക് ഡാമാണ് കേട്ടോ, ചെറിയൊരു ചെക്ക് ഡാം. ഇതിലാണ് ഈ ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര വലിയൊരു ചെക്ക് ഡാമൊന്നുമല്ല. മഴ വരുമ്പോൾ വെള്ളം കുറേ കൂടുതൽ വരും. അപ്പോൾ അത് ഇതിലെ തനിയെ കവിഞ്ഞൊഴുകിപ്പോക്കോളും കേട്ടോ. ഇതുണ്ട് വെള്ളം ഒഴുകുന്നുണ്ടോ. ഇവിടെ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല ഹൈ ആംബിയറാണ് കേട്ടോ. ഇങ്ങോട്ടുള്ള മുട്ടക്കുന്നതിൻ്റെ കാഴ്ചകൾ അതും ബെറ്ററായ കാഴ്ചകളാണ്. എണ്ണിയാലൊടുങ്ങാത്ത വാഗമണ്ണിലെ മുട്ടക്കുന്നുകൾ. ഇപ്പം മാഗോണും മെഡോസിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരുപാട് കാഴ്ചയൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ, നമ്മൾ എടുത്തോളൂ. കയറിപ്പോയി എടുക്കാനാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഇപ്പോൾ ഒന്നുമില്ല, ഒഴിവായി കിടക്കുക. വേണേ ശാലനേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ. ഇവിടെ നേരത്തെ ഒരു ഫിഷ് സ്പായൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ നിർത്തിയവർ. ആളില്ലാത്തതുകൊണ്ടായിരിക്കും അതോ ലാഭം കൂടി പോയിട്ടാണോ. എന്തായാലും ഇപ്പോൾ സംഭവം ഇല്ല. ഈ മരത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഈ സിമെൻറ്റ് ബെഞ്ചിലൊക്കെ ചാരി അങ്ങ് ഇരുന്നാൽ വേനൽക്കാലം നല്ല അടിപൊളിയായിരിക്കും. ഇപ്പം വേനൽക്കാലം പോകാൻ തന്നെയാണ്. ഇവിടെയൊക്കെ കണ്ടോ നല്ലപോലെ ആകാശമൊക്കെ തെളിഞ്ഞ് ഇത്ര മനോഹരമാണെന്ന് നോക്കി.
ഇനി നമുക്ക് ഈ മെഡോസിന്ന് വല്ല പുറത്തേക്ക് പോവാവേ ഇനി അപ്പുറത്ത് പോയി കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ശരിക്കും മുട്ടക്കുന്നിന്റെ കാഴ്ചകൾ ശരിയായ രീതി കാണുന്ന ഇവിടുന്ന് ആട്ടോ ഇത് കണ്ടോ നമ്മൾ അപ്പുറത്തെ കൊണ്ട് 25 രൂപ കൊടുത്ത് വെറുതെ ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു നല്ല മുട്ടക്കുന്നുകളാണ് നല്ല പച്ച മുട്ടാർന്ന് ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് കണ്ടോ ഇതൊക്കെ ഈ വഴിക്കച്ചവടം നിർത്തി കൂട്ടത്തിൽ നിർത്തിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു നല്ല കച്ചവടം ഉണ്ടായിരുന്ന കടകളായിരുന്നു ഇതൊക്കെ ഈ ഭാഗമുണ്ട് ഈ റോഡ് സൈഡിൽ കൂടെ അടിപൊളി തേയിലത്തോട്ടം അത് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി കണ്ടോ നല്ല റൗണ്ട് അപ്പ് ആയിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉണ്ട് അങ്ങോട്ട് കയറരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് എടുക്കാൻ അങ്ങനെ പാകമായിട്ട് വരുന്നൊരു കാഴ്ച എനിക്ക് കാണുന്നത് ഇത് കഴിഞ്ഞ ഇടയ്ക്ക് എടുത്തു പോയതാ വീണ്ടും തളത്ത് കയറി വരുന്നു ഈ ഒരു ഭാഗം കാണുമ്പോളേ നമ്മുടെ ചാർലി എന്ന സിനിമയുടെ ഒരു ലൊക്കേഷൻ പോലെയുണ്ട് അത് വണ്ടിപ്പെരിയാർ മേഖലയാണ് പമ്പനാർ പക്ഷേ അവിടെ നടുക്കൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു ഈ മരങ്ങൾക്കിടയിലായിട്ട് ഇവിടെ അതൊന്നും കാണുന്നില്ല പകരം ഇതാണ്ട് ഇവിടെ ഒരു കുളം നമുക്ക് കാണാം അതുകൊണ്ടോ അവിടെ വെള്ളം കിടക്കുന്നുണ്ടോ അത് ഏത് വേനൽക്കാലത്ത് വന്നാലും അവിടെ അത്രയും വെള്ളമുണ്ട് കേട്ടോ കുളമുള്ള ഒരു തേയിലത്തോട്ടമാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോവുകയാണെ കുറേ അങ്ങോട്ട് പോകാൻ നല്ല രസമാണ് പക്ഷേ ഒത്തിരി അങ്ങോട്ട് കയറി പോകാൻ അവർ അനുമതി തരുന്നതല്ല അവിടെ നമ്മൾ മെല്ലെ പുറത്തേക്ക് പോരുവാണേ നമുക്കിവിടെ ഒരു മുട്ടക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ അങ്ങ് താഴോട്ട് കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് എനിക്ക് തോന്നുന്നത് നോക്കാം അടിപൊളി എല്ലാ വ്യൂ ആണെന്ന് നോക്കി അങ്ങോട്ട് അപ്പുറത്തെ സൈഡ് അത് പൈൻ വാലിയാണ് കേട്ടോ ഈ മുട്ടക്കുന്ന് ഇങ്ങനെ ഇങ്ങനെ പുല്ലിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ടോ അങ്ങനെയെല്ലാം റിസോർട്ടുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാവേ ഓർമ്മക്കാരുടെ റിസോർട്ടുണ്ട് പിന്നെ നമ്മൾ ആ പാലൊഴുകുംപാറയ്ക്ക് പോകുന്ന വഴിയാണ് അത് മെയിനായിട്ട് ഇതോ ഈ സെൻറ്ററിൽ കാണുന്നുണ്ട് അത് കണ്ടോ അത് പാലൊഴുകുംപാറയ്ക്ക് നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാതെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ബാക്കിലായിട്ടുള്ള കാഴ്ചകൾ അടിപൊളി കാഴ്ച കേട്ടോ നിങ്ങൾ വരുമ്പോൾ ഈ മുട്ടക്കുന്ന കയറാൻ പരമാവധി ശ്രമിക്കുക ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ് ആ കംപ്ലീറ്റ് ഭാഗം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങി കാണാൻ പറ്റും അത്രയും നല്ല ഭംഗിയുള്ള കാഴ്ച അങ്ങോട്ട് കാണുന്നു മേഘത്തിൻ്റെ നിഴൽ ഓടിക്കളിക്കുന്നുണ്ടോ ആ മുട്ടക്കുന്നതിൻ്റെ മുകളിൽ കൂടെ ഓ എത്ര അലുക്കലുക്കായിട്ടാണ് നിൽക്കുന്നല്ലേ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് എടുത്ത് ചാടിയാലോ എന്ന് ആലോചിച്ചു അതുപോലെ അതിൻ്റെ പക്ഷേ ഈ ഭാഗത്തേക്ക് അധികം ആൾക്കാർ കയറി വരുന്നില്ല കേട്ടോ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി പോവേ ഇത് വാഗമണ്ണിലെ പശുക്കളുടെ ഫാമാണ് കേട്ടോ ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ടാണ് പോയിരിക്കുന്നത് ഇതിനുള്ളിലൊക്കെ നമ്മൾ സോളാർ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ കണ്ടോ എന്ത് ഭംഗിയെന്ന് നോക്കി സ്ഥലം കാണാൻ അങ്ങ് ദൂരെ കണ്ടോ മലനിരകൾ